ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു 2-3 ദിവസം പുറത്തു പോയതെല്ലാം കൂടിയിട്ട് ഒറ്റ വ്ളോഗാക്കിയെടുത്ത വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ. കമൻറ്റ് എന്തെങ്കിലും ഒരു ഇമോജിയെങ്കിലും ഇമോജി അത്രയെങ്കിലും മതി. ഏതെങ്കിലും ഒരു കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും സന്തോഷമാണ്. അപ്പോൾ ഇതാ പുറത്തേക്കെല്ലാം പോകുന്നതിന് മുന്നേ മൂക്ക് മാറ്റിക്കൊടുക്കലാന്ന്. അപ്പോൾ സോക്സെല്ലാം ഇങ്ങനെ ഒരു ചെറിയ കുട്ടി ബോക്സിലാക്കിയിട്ടാണ് ഞാൻ വെക്കൽ. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതേനു. കുറച്ച് വലിയ സൈസ് ബോക്സ് എന്ന് വിചാരിച്ചത്, പക്ഷേ കുറച്ച് ചെറുതായിപ്പോയി. അതുകൊണ്ട് സോക്സെല്ലാം ഇട്ട് വെക്കലാണ് അതിൽ. പിന്നെ ഇത് ഇറങ്ങുമ്പോൾ തന്നെ 5:15 അപ്പോൾ ഡയപ്പർ എടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് ഞാൻ ഡയപ്പറും പവർ ബാങ്കെല്ലാം എടുത്തിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ബാഗെല്ലാം ആദ്യം എൻ്റെ ഹസ്ബൻഡ് വണ്ടിയിലേക്ക് വെച്ചിട്ടാത്താന്ന്, അത് മാത്രം കയ്യിലെടുത്ത് വന്നത്. അങ്ങനെ ഇതാ നേരെ നമ്മൾ കാറ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാറ് വാഷ് ചെയ്യുമ്പോൾ കാറിൻ്റെ ഉള്ളിലിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എപ്പോൾ കാറ് വാഷ് ചെയ്യുന്ന അന്ന് ഞാൻ കാറിൻ്റെ ഉള്ളിലുണ്ടാകും. അങ്ങനെ ഇതാ നമ്മളിങ്ങനെ എവിടെയാണെന്നില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ്. മെയിനായിട്ട് പോകുന്നത് മൂക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. മൂക്കിപ്പോൾ ഫുഡെല്ലാം കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ബൗള്, സ്പൂണ്, കപ്പ്, ബിപ്പ് അങ്ങനെ കുറച്ച് സംഭവങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ട്. പിന്നെ മെയിനായിട്ട് ഡ്രസ്സ് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ പോകുന്ന വഴിക്ക് മൽഗോമ് വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് ഇവിടെ പാർക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് ഗൈസ്. എന്തെങ്കിലും കുറച്ച് ഡ്രിങ്ക്സും വാങ്ങിക്കാമെന്ന് കരുതി. ഭയങ്കര വിശപ്പുണ്ടായിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം ആയില്ലേ, വിശക്കുമല്ല മനുഷ്യന്മാരല്ലേ. അങ്ങനെ ഇതാ നമുക്ക് രണ്ടാക്കും കൂടിയിട്ടുള്ളത് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ കാറ് തന്നെയാണ് കേട്ടോ നമ്മൾ കഴിച്ചിട്ടുള്ളത്. കാറ് അവന്യൂസിൻ്റെ അവിടെ പാർക്ക് ചെയ്തിട്ട് കാറ് തന്നെ കഴിച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോളത് ഫുള്ള് ഡ്രസ്സിലെല്ലാം ആക്കി, ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യേണ്ട കോലത്തിലെത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് അവന്യൂസിലെ വാഷ്റൂമിൽ കയറിയിട്ട് മോളെല്ലാം ഒന്ന് ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി കൊടുത്ത്. അങ്ങനെ നമ്മൾ നേരെ 24-ലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിന്. അപ്പോൾ 24-ൽ നല്ല കളക്ഷൻസൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഇറങ്ങിയിട്ട് അതിൻ്റെ അടുത്തിനുള്ള റെഡ് ടാഗിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ പിന്നെയും കുറച്ച് കളക്ഷൻസ് ഉണ്ടായിന്. അവിടെ നിന്നാണ് നമ്മൾ ഡ്രസ്സെല്ലാം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏത് ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാലും ഞാൻ നേരെ പോകാൻ ഈ കുട്ടികളുടെ സെക്ഷനിലേക്കാണ് കേട്ടോ. അതിപ്പോൾ എനിക്കധികം വാങ്ങിക്കാനുണ്ടെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ഭാഗത്തേക്ക് നോക്കുകയേ ചെയ്യില്ല. പെട്ടെന്ന് കണ്ണു പോകാൻ തന്നെ എൻ്റെ മോളെ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ്. അതെന്താണെന്നറിയില്ല, അങ്ങനെ ആയിപ്പോയി. എല്ലാ പേരൻസും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ചെറിയ പെൺകുട്ടികളെല്ലാം ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടായിരിക്കുമല്ലോ, നല്ല രസമല്ലേ. പിന്നെ ഇതാ ലൈറ്റ് കത്തുന്ന ഷൂസ് വേണമെന്ന് വിചാരിച്ചിട്ട് കുറേ ഷോപ്പിൽ കയറി ഇറങ്ങി, എവിടെ നിന്നും കിട്ടിയിട്ടില്ലേനു. അങ്ങനെ എവിടെയും ഞാൻ നോക്കലാന്ന്, അപ്പോൾ അവിടെ ഉണ്ടായിട്ടില്ല. ഈ നടക്കാൻ തുടങ്ങിയ പ്രായത്തിലുള്ള കുട്ടികളത് ഈ 1 year 2 year ആ ഒരു ഏജിലുള്ള ഷൂസേ ഉള്ളൂ. അപ്പം അത് കിട്ടിയിട്ടില്ല. പിന്നെ ഇതാ 2 കോംബോ പാക്കിൽ വരുന്ന ബിബ് എടുത്തിട്ടുണ്ട്. പിന്നെ ബൗളും സ്പൂണെല്ലാം വേണേനോ അതിങ്ങനെ നോക്കലാന്ന്, പക്ഷേ ഇവിടെ നല്ലതൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇതാ കുറേ സോഫ്റ്റ് ടോയ്സ് ഉണ്ടായിന്, അതെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കലാന്ന്. ഇങ്ങനത്തെ എല്ലാം പിന്നെ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടേനു. പിന്നെ വെറുതെ അധികം വാങ്ങിക്കണ്ടല്ല, പിന്നെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എടുത്തു പോകും. അതുകൊണ്ട് ഇതാ ഇങ്ങനെ നോക്കലാന്ന്. പിന്നെ മൂക്കെന്തെല്ലാം വാങ്ങിക്കണ്ടേന്ന് ഇങ്ങനെ നോക്കി നടന്നിട്ട് ഓരോന്ന് ഓർമ്മ വരുമ്പോൾ അങ്ങനെ എടുക്കലാന്ന്. അങ്ങനെ ഇതാ ഷൂസെല്ലാം എടുത്തിട്ടുണ്ട്. തൽക്കാലം ഒരുന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഷൂസ്, കുറച്ച് ഡ്രസ്സ് അങ്ങനെയെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെഡ് ടാഗ് മൊത്തം അലഞ്ഞിട്ട് നമ്മളങ്ങനെ ലാസ്റ്റ് ക്യാഷ് കൗണ്ടറിലേക്ക് എത്തി. ബില്ലെല്ലാം പേ ചെയ്ത് നമ്മൾ സാധനം വാങ്ങിയിട്ട് ഇതാ ഇറങ്ങലാണ് ഗായ്സ്. പിന്നെ അന്ന് രാത്രി നമ്മൾ എവിടെയും പോയിട്ടില്ല കേട്ടോ. നേരെ ഫുഡും വാങ്ങിച്ചിട്ട് റൂമിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. റൂമിൽ നമ്മൾ റൂം ഷിഫ്റ്റായിട്ട് ബാക്കി ചെറിയ ചെറിയ പണികളെല്ലാം ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ പണികളെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ സമയങ്ങളിലായിട്ട് ചെയ്യലാണ്. അപ്പോൾ നമ്മൾ റൂം ഷിഫ്റ്റായ എന്ന വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവർ ഒന്ന് പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഇതാ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതായിക്ക് ഇവിടുന്ന് TV ഫിറ്റാക്കാനുള്ള പരിപാടിയില്ലാന്ന് ടി വിൻ്റെ സ്റ്റാൻഡ് എടുത്ത് മാറ്റിയിട്ട് വോളിൽ ഫിറ്റാക്കിയെന്ന്. അത് നമ്മൾ ഫ്രിഡ്ജ് ഇതാന്ന് കേട്ടോ, നമ്മൾ പുതിയ ഫ്രിഡ്ജ്. അപ്പോൾ ഫ്രിഡ്ജ് വന്നപ്പോൾ അവിടെ സ്റ്റാൻഡ് വെക്കാനുള്ള ഗ്യാപ്പില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതാ മോളെ ബെഡും കൂടി ഇവിടെ ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതെല്ലാം അടുക്കി ഒതുക്കി വെക്കാനുണ്ട്. പിന്നെ ഇതാ ഇപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് പിറ്റേ ദിവസം വൈകുന്നേരമാണ് കേട്ടോ. അത് ഞാൻ നല്ല സ്പെഷ്യൽ കടിയെല്ലാക്കിയിട്ടുണ്ടായിരുന്നു. മാംഗോ ജ്യൂസും ബ്രെഡ് പോക്കറ്റാണ്. ഷവർമ മസാലയിലാക്കിയിട്ട് ബ്രെഡിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ചിട്ടാക്കിയതാണ്. അങ്ങനെ ഇതാ അതെല്ലാം ഇപ്പോൾ ഉച്ചക്കത്തെ ഫുഡെല്ലാം എൻ്റെ മോളുടെ മൂഡ് പോലെയായിരിക്കും. മോൾ ഉറങ്ങിയിട്ടില്ലുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നല്ല വൃത്തിക്ക് ഫുഡെല്ലാം ആക്കി കറക്റ്റ് ടൈം കഴിക്കാനെല്ലാം പറ്റൂ. അല്ലെങ്കിൽ ഉച്ചക്കത്തെ ഫുഡെല്ലാം അവിടെ ഫുള്ള് സ്കിപ്പായി. ഈവനിങ്ങെല്ലാം ആകുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും തട്ടിക്കൂട്ട് കടിയെല്ലാക്കി ജ്യൂസെല്ലാക്കി അങ്ങനെയാണ് ചെയ്യൽ. അങ്ങനെ ഇതാ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു. മാങ്ങയൊന്നും മര്യാദയ്ക്ക് അടങ്ങിയിട്ടുണ്ടായിട്ടില്ല, അതുകൊണ്ട് ജഗ്ഗിൻ്റെ മൂടി തോന്നിയിട്ടാണ് ഞാൻ ബാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇന്നലെ കഴുകിയ കാറെന്താ എങ്ങനെയാണെന്ന്. ചെറിയ മഴ പെയ്തിട്ടുണ്ടേനു, അതിൻ്റെ അടയാളാണ് ഈ കാറിൻ്റെ ഗ്ലാസ്സിലെല്ലാം കാണുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് സൂക്കിലേക്കാണ്. കുറച്ച് ദിവസമായി സൂക്കിലിങ്ങനെ ഇറങ്ങുന്ന പുറത്തേക്ക് പോകുന്നത്. പാർക്കിംഗ് കിട്ടൂല ഗൈസ് സൂക്കിൽ പോയാൽ. അങ്ങനെ എനിക്ക് സൂക്കിൽ പോകാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് മറീന മോളിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ മാളിൽ പോയിട്ട് നമ്മൾ നേരെ മാക്സിൽ കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷെ മാക്സിൽ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നേരെ വന്നിട്ടുള്ളത് മദർ കെയറിലേക്കാണ്. അവിടെ വന്നത് എന്തിനാന്ന് വെച്ചാൽ മോളുടെ സംഭവങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബോക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡെല്ലാം കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് കപ്പ് സ്പൂണ് മഗ് അങ്ങനത്തെ എല്ലാം സംഭവങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ടായിന്. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് എൻ്റെ ഫേവറേറ്റ് മാംഗോ ജ്യൂസ് കുടിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ്, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കെങ്കിലും ചെയ്യണേ, എന്നാലല്ലേ നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും എനിക്കൊന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ടാ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ബൈ ബൈ, ഓക്കെ, താങ്ക് യു.